എനിക്ക് പറുദീസയിലേക്കുള്ള വഴി കാണിച്ചു തന്ന പക്ഷിശാസ്ത്രക്കാരൻ വീട്ടിൽ വരികയാണെങ്കിൽ വെറും കൈയോടെ മടക്കി അയക്കരുത്. ഒരു 10 സെന്റ് സ്ഥലം അയാൾക്ക് എഴുതി കൊടുക്കാൻ അച്ഛനോട് പറയണം. നിന്നെ കുറിച്ച് ഞാൻ എഴുതാതിരിക്കുമോ? നീ അക്കോശേട്ടന്റെ ഉണ്ണിക്കുട്ടനല്ലേ? സമാധാനപ്പെട്ട് നിന്നെ കുറിച്ച് തന്നെ എഴുതാം. നീ എന്താ ഈ കത്തി വേഷത്തില്? ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വല്ലതും ഉണ്ടോ? നന്നായിട്ട് ചേരുന്നുണ്ട്. എന്റെ ഒരു വേഷമേ നീ കണ്ടിട്ടുള്ളൂ. താമസിയാതെ പല വേഷങ്ങളും നിനക്ക് കാണാം. എന്നാ നീ ദിവസം ഓരോന്ന് ഇട്ടോണ്ട് വാ, ഞാൻ ഇവിടെ ഇരുന്ന് മാർക്കിടാം. ഉണ്ണിക്കുട്ടൻ എന്താ പേടിച്ചിരിക്കുന്നത്? ഇതൊന്നും ചെയ്യത്തില്ല നമ്മുടെ അപ്പുക്കുട്ടൻ. എടാ നീ കത്തി ഒളിപ്പിക്കണ്ട, നേപ്പാളി ഭാഷയിൽ അമ്പട്ടൻ എന്ന് പറഞ്ഞ അപ്പുക്കുട്ടൻ എന്നാ. എന്താ അശോകൻ അപ്പുക്കുട്ടൻ എന്നെ കാണാൻ ഇങ്ങോട്ട് വന്നത്? ആ എന്നെ മോശക്കാരനാക്കി നാട് കടത്താനുള്ള നിന്റെ മോഹം ചീറ്റിപ്പോയി എന്ന് പറയാം. എന്നെ തോൽപ്പിക്കാനുള്ള നിന്റെ എല്ലാ ശ്രമവും ഞാൻ പരാജയപ്പെടുത്തും. നീ ഇവിടെ സുഖിച്ച് ജീവിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ മരിക്കാൻ വരെ തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പുക്കുട്ടൻ പറഞ്ഞ പറഞ്ഞതുപോലെ ചെയ്യുന്നവൻ. അറിയാം അറിയാം, ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാ ബാക്കിയും കൂടെ കേട്ടോ. 24 മണിക്കൂറിനകം within 24 hours കാഠ്മണ്ഡുവിൽ നിന്ന് ഈ കുറ്റിയും പറിച്ചു പോയില്ലെങ്കിൽ ഗൂർഖകളുടെ അടികൊണ്ട് ഈ മരത്തിന്റെ ചോട്ടെ നീ പരാലിസിസ് പിടിച്ചു കിടക്കും. മൂട്ടി അപ്പുക്കുട്ടനാണ് പറയുന്നത്. പിന്നെ നീ വിളിച്ചാലോടനെ വരാൻ ഗൂർഖകൾ നിന്റെ അളിയന്മാരല്ലേ? അതിലൊരുത്തൻ എന്റെ അളിയനായി. അവനെ വിളിച്ചോട്ട് വാടാ. ഊശിയാക്കാതെ വാശിയോടാണ് പറയുന്നത്. ഞാനും വാശിയോടാ പറഞ്ഞത്. അരഞ്ഞണത്തിൽ നിന്ന് വിട്. അമ്പട്ടൻ പാരാ. ആ പാരാ. അപ്പുക്കുട്ടിനെ അത് കാര്യമായിട്ടല്ല പറഞ്ഞത്. അയ്യേ, അവൻ വല്ലതെന്ന് പറഞ്ഞെന്ന് വെച്ച് നിങ്ങൾ കത്തിയായിട്ട് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിൽ ചെറുക്കനെ വിടാം. കടകം ഒഴിവ്, കടകത്തിലൊഴിവ്, പിന്നെ അശോകനും. ആ
ഛിദ്രം ഘടകം ഒഴിവ് ഘടകത്തിലൊഴിവ് പിന്നെ ശവനും അവനോട് ചെന്ന് പറഞ്ഞേരെ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. Watch.